നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും മറ്റൊരു ഡെവലപ്മെൻറ്റ് സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു റോഡ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എടപ്പള്ളി മാംഗ്ലൂർ 6 വരി പാതയാണ്. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എടപ്പള്ളി മാംഗ്ലൂർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാതയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊച്ചിയാണ്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാംഗ്ലൂരിലേക്ക് ഈ ഒരു പാത നൽകുന്നത് വാണിജ്യത്തിൻ്റെ മറ്റൊരു തലമാണ്. മാംഗ്ലൂർ നമുക്കറിയാം ഒരു പോർട്ടായിട്ട് ഡെവലപ്പായി വരുന്നൊരു സ്ഥലം കൂടിയാണ്. അതേപോലെ തന്നെ കൊച്ചി ഓൾറെഡി ഒരു മെഗാ പോർട്ട് തന്നെയാണ്. ഈ പാത കടന്നു പോകുന്നത് പല തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ തന്നെ പ്രൊജക്റ്റുകൾ വരുന്ന പല പ്രദേശങ്ങളിലും കൂടിയാണ്. അപ്പോൾ ഈ പാത വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വയാഡക്ട് പാലം എന്ന ബഹുമതി ഇനി വരാൻ പോകുന്നത് ഈ ഒരു ഹൈവേയിലായിരിക്കും. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ഒരു 6 വരി പാതയിൽ വരാനായി പോകുന്നത്. മലപ്പുറത്ത് നമുക്ക് സ്ഥിരമായി അറിയാവുന്ന ഒരു പ്രദേശമാണ് വട്ടപ്പാറ. ഈ വട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശം കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ കൊല്ലും കൊലയ്ക്കൊന്നും അല്ല കുപ്രസിദ്ധി നേടിയിട്ടുള്ളത്, അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേയിൽ അപകടം നടക്കുന്നൊരു പ്രദേശമുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ ഒഴിവാക്കിയാണ് ഇപ്പോൾ 6 വരി പാത നിർമ്മിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയകളിൽ ഈ ഒരു പുതിയ 6 വരി പാത പണിയുമ്പോഴത്തേക്ക് താഴ്ന്ന ഭാഗവും അതുപോലെ തന്നെ വയലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മേൽപ്പാലങ്ങളിലൂടെയാണ് പുതിയ പാത കടന്നു പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം കൃഷിനാശവും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും അല്ലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ മികച്ച രീതിയിൽ വളരെ മികച്ച ഒരു റോഡായിട്ട് തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. നേരത്തെ പറഞ്ഞ വട്ടപ്പാറയും അതുപോലെ തന്നെ വളാഞ്ചേരി നഗരത്തെ നമ്മൾ ഒഴിവാക്കിയാണ് ബൈപ്പാസ് പണിയുന്നത്. ഏകദേശം 4.2 കിലോമീറ്റർ നീളത്തിലാണ് ഈ പറയുന്ന ബൈപ്പാസ് വരുന്നത്. അതിൽ തന്നെ 2 കിലോമീറ്ററോളം വയാഡക്റ്റാണ്. 6 വരി പാതയിൽ 2 വയാഡക്റ്റുകളും അടിപ്പാതകളും 2 ചെറുപാലങ്ങളും ഉണ്ടാവും. കുറ്റിപ്പുറത്തിനും വളാഞ്ചേരിക്കുമിടയിലുള്ള ഒള്ളിയൻ പാലത്തിന് സമീപം നിന്ന് ആരംഭിക്കുന്ന വയാഡക്റ്റ് പാലങ്ങളും തോടുകളും ഒക്കെ കടന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധനയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ വളാഞ്ചേരി പട്ടണം വളരെ തിരക്കേറിയ ഒരു പട്ടണമാണ്. ആ ഒരു പട്ടണത്തിൽ നിന്ന് പുതിയ ഫ്ലൈഓവർ വരുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ യാത്രാ ദുരിതമെല്ലാം നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഹൈവേകളുടെ എല്ലാം വളരെ മികച്ചൊരു പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടുക്കും നടക്കുന്നത്. കാരണം നമ്മളെല്ലാം റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മുടെ ഭാവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാവി മെച്ചപ്പെടണമെങ്കിൽ നമുക്ക് മികച്ച റോഡ് സൗകര്യങ്ങൾ വേണം. റോഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഡെവലപ്മെൻറ്റ് വരികയുള്ളൂ. അല്ലാതെ റോഡ് ഇല്ലാത്തടത്ത് ആരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആരും വലിയ വലിയ ഇൻഡസ്ട്രീസ് കൊണ്ടുവരത്തില്ല, അല്ലെങ്കിൽ വലിയ വലിയ IT പാർക്കുകൾ കൊണ്ടുവരത്തില്ല. അപ്പോൾ നമുക്ക് റോഡ് വളരെയധികം അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ റോഡുകളിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് യാതൊരു വിധ തടസ്സങ്ങളും ഇല്ല. തടസ്സങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ റോഡ് പണിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരെങ്കിലും കൊണ്ടൊരു കേസ് കൊടുക്കും, സ്ഥലം വിട്ടുകൊടുക്കാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ സ്ഥലത്തിൻ്റെ വില കൂടുതൽ. നമ്മുടെ നാട്ടിൽ സ്ഥലത്തിന് വില കൂടുതലാണ്. അതൊരു നോർത്ത് റീസൺസാണ് ഇവിടെ പെട്ടെന്ന് സ്ഥലം ഏറ്റെടുക്കാൻ പറ്റാത്തത്. അപ്പം അതെല്ലാം അതിജീവിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ നല്ല റോഡുകളും നമുക്ക് ഉണ്ടാവട്ടെ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.